നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നേമത്ത് ബിജെപിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് സൂപ്പർമാൻ ശിവൻകുട്ടി സംസാരത്തെ ആദ്യമായി ബിജെപി നിയമസഭയിലേക്ക് എത്തിച്ച നേമം തിരിച്ചുപിടിച്ച് ഇടതു മുന്നണി ഇവിടെ വിജയകോടി പാർക്കുകയാണ്. കേരള രാഷ്ട്രീയത്തെ ദേശീയ തലത്തിൽ ശ്രദ്ധ നേടാൻ സഹായിച്ച മണ്ഡലം കൂടിയായിട്ടുള്ള നേമത്ത് എൽഡിഎഫ് സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി 5000-ലേറെ വോട്ടുകൾക്കാണ് വിജയം ഉറപ്പിച്ചത്. ഇവിടെ മണ്ഡലം നിലനിർത്താൻ ബിജെപി രംഗത്തിറക്കിയത് ശക്തനായിട്ടുള്ള കുമ്മനം രാജശേഖരനായിരുന്നു. കരുത്തനായ സ്ഥാനാർത്ഥിയിലൂടെ നേമത്ത് വിജയകോടി പാറിക്കുമെന്ന് അവകാശപ്പെട്ട യു ഡി എഫ് കളത്തിലിറക്കിയത് കെ മുരളീധരനെയുമായിരുന്നു. ശക്തമായ ത്രികോണ മത്സരത്തിനൊടുവിൽ ശിവൻകുട്ടി വിജയക്കൊടി പാറിച്ചതോടെ നേമം ചരിത്ര വിജയങ്ങളുടെ പട്ടികയിൽ ഇടം നേടുകയാണ്. പാർട്ടി വോട്ടുകൾക്ക് പുറമെ ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയൊരു ശതമാനം ലഭിച്ചതും എൽ ഡി എഫിന് തുണയായി മാറി എന്ന് വേണം കരുതാൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വോട്ട് വർധന ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചു നിന്നു. മിക്ക നഗരസഭാ വാർഡുകളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കുള്ള വോട്ട് വിഹിതത്തിലും വർധന ഉണ്ടായിട്ടുണ്ട്. മണ്ഡലത്തിലെ മുൻ എം എൽ എ എന്ന നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളും സർക്കാരിന്മേലുള്ള വോട്ടർമാർക്കുള്ള വിശ്വാസവുമാണ് മണ്ഡലം തിരിച്ചുപിടിക്കാനായി സഹായകമായി മാറിയത്. യു ഡി എഫിനാകട്ടെ ഇത് അഭിമാന പോരാട്ടം തന്നെയായിരുന്നു. ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കണമെങ്കിൽ കരുത്തനായ സ്ഥാനാർത്ഥി വേണമെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. നിരന്തരം നടന്ന മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ ഉമ്മൻചാണ്ടി നേമത്ത് മത്സരിച്ചേക്കുമെന്ന് വരെ അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ അവസാനം സ്ഥാനാർത്ഥിയായി മാറിയത് കെ മുരളീധരനാണ്. അതും സ്വയം സന്നദ്ധത അറിയിച്ച് മുന്നോട്ട് വന്നതാണ്. കരുത്തനായ പോരാളിയിലൂടെ നേമത്ത് വിജയം ഉറപ്പെന്ന് യു ഡി എഫ് അതോടെ കണക്കുകൂട്ടി. പക്ഷേ വോട്ടെണ്ണലിൻ്റെ ഒരു ഘട്ടത്തിലും ലീഡിലേക്ക് ഉയരാൻ മുരളീധരന് സാധിച്ചില്ല. വിജയം പോയിട്ട് മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടിയും വന്നു. പ്രചാരണ സമയത്ത് തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച മുരളീധരനേറ്റ കനത്ത തിരിച്ചടിയാണ് ഈ തോൽവി. പുലി പൂച്ചയായി എന്നാണ് മുരളീധരനെക്കുറിച്ച് വി ശിവൻകുട്ടി ഒരു പ്രതികരണം അറിയിച്ചത്. മുരളീധരൻ എം പി സ്ഥാനം രാജിവെക്കണമെന്നും ഫലമറിഞ്ഞ ശേഷം ശിവൻകുട്ടി പ്രതികരിക്കുകയുണ്ടായി. കേരളം ഒന്നാകെ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന തിരഞ്ഞെടുപ്പ് ഫലമാണ് നേമത്തേത്. 2016 വി ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തിയാണ് ബി ജെ പിയുടെ ഒ രാജഗോപാൽ ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തത്. 8671 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അന്ന് ബി ജെ പി ഇവിടെ നേടിയത്. ഇക്കുറിയും ഈ വിജയം ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ബി ജെ പി ഇരുന്നത്. എന്നാൽ സംസ്ഥാനമാകെ ആഞ്ഞടിച്ച ഇടതു തരംഗത്തിൽ നേമത്തെ ബി ജെ പിക്ക് കാലിടറി. ആദ്യഘട്ടത്തിലൊക്കെ കുമ്മനം രാജശേഖരൻ മുന്നിലേക്ക് എത്തിയെങ്കിലും ക്രമേണ ലീഡ് ശിവൻകുട്ടി തട്ടിയെടുക്കുകയായിരുന്നു. അങ്ങനെ താമരയുടെ തണ്ടൊടിഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലും തദ്ദേശ തിരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് മണ്ഡലത്തിൽ മേൽക്കൈയുണ്ടായിരുന്നു. ഭൂരിപക്ഷം കുറഞ്ഞാലും വിജയം സുനിശ്ചിതമെന്നായിരുന്നു ബി ജെ പി വൃത്തങ്ങളുടെ കണക്കുകൂട്ടൽ. ആ പ്രതീക്ഷയാണ് ഇപ്പോൾ അസ്ഥാനത്തായി പോയത്. വൻതോതിൽ സംഘടനാശേഷി ഉപയോഗിച്ചിട്ടും നേമത്ത് താമര വിരിയിക്കാഞ്ഞത് പാർട്ടിക്ക് കനത്ത ക്ഷീണമാണ് വരുത്തിയത്. ഇനി വരും ദിവസങ്ങളിൽ സംസ്ഥാന നേതാക്കൾക്ക് ദേശീയ നേതൃത്വത്തോട് അടക്കം കാരണങ്ങൾ വിശദീകരിക്കേണ്ടി വരും എന്നുള്ളത് വളരെ ഉറപ്പുള്ള കാര്യമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.